ഇന്ത്യയിൽ ശരാശരി പതിനെട്ട് വാഹനങ്ങൾ ആയിരം പേർക്ക് ആയിരം പേർക്ക് പതിനെട്ട് വാഹനങ്ങൾ ഉള്ളപ്പോൾ കേരളത്തിൽ ആയിരം പേർക്ക് നാനൂറ്റി അറുപത്തിയാറ് വാഹനങ്ങളുണ്ട് നാനൂറ്റി അറുപത്തി ആറ് വാഹനങ്ങളുള്ള കേരളത്തിൽ രണ്ട് ശതമാനം ഇന്തനസസ് എന്ന് പറയുന്നത് ചെറിയ വരുമാനമല്ല നെറ്റോലി അത്ര ചെറിയ മീനല്ല എന്ന് പറയുന്നത് പോലെ ഈ രണ്ട് ശതമാനം സെസ് എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ വരുമാനമല്ല അതുകൊണ്ടാണ് അങ്ങനെ രണ്ട് ശതമാനം സെസ് ഏകദേശം അതിൽ നിന്ന് എന്തുമാത്രം വരുമാനം ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുന്ന കാരണം ഈ സാമൂഹ്യ അതായത് ഇന്ധന സെസ് ആകുമ്പോൾ വെട്ടിച്ചു പോകാനോ ഒന്നും ഒരു നിവൃത്തിയുമില്ല അത് കൃത്യമായിട്ട് ഖജനാവിൽ എത്തിയിരിക്കും അപ്പം അങ്ങനെയുള്ളപ്പോൾ കൃത്യമായിട്ട് കണക്കുകൂട്ടി സാമൂഹ്യ സുരക്ഷാ പെൻഷന് ഇത് തികയും എന്നു മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു സെസ് ഏർപ്പെടുത്തിയത് അപ്പോൾ അങ്ങനെ ഏർപ്പെടുത്തിയ സെസ് എവിടെ പോയി എന്നാണ് ഇപ്പോൾ കോടതി അന്വേഷിക്കേണ്ടത് ആദ്യമായിട്ട് അതായത് സുര പിന്നെ പെന്ഷൻ കൊടുക്കാൻ പോലും ഫണ്ടില്ല അതുകൊണ്ട് കടമെടുക്കാൻ അനുവദിക്കണം എന്ന് പറയുമ്പോൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ത് സംഭവിച്ചു അതുവഴി സമാഹരിച്ച പണം എവിടെ പോയി എന്നാണ് ഗവണ്മെന്റ് സുപ്രീം കോടതി ആദ്യമായിട്ട് ആലോചിക്കേണ്ടത് ഇപ്പോഴാണെങ്കിൽ അഞ്ച് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് കുടിശ്ശികയായി കിടക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം എന്താണ് അങ്ങനെ അങ്ങനെയുള്ള ഒരവസ്ഥ അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ചാർത്തി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് പോലും അത് പിന്നെ ഈ അത് പിന്നെ ഫലപ്രദമാകുന്നില്ല അത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പ്രയോജനപ്പെടുന്നില്ല എന്ന് വരുന്നുവെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തൊക്കെ കാരണങ്ങളാണുള്ളത് ഒന്നാമത് ഖജനാവ് അല്ല കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ പണം ഉണ്ടായിട്ടും ഈ പണം പിരിച്ചെടുത്തിട്ടും അതുവഴിയായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഈ ഓർമ്മിക്കണം അന്ന് തന്നെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു ഈ ഇങ്ങനെ ഈ രണ്ട് ശതമാനം സെസ് ഏർപ്പെടുത്തിയപ്പോൾ തന്നെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു അതായത് നികുതി കൊണ്ട് പൊറുതി മുട്ടുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ എന്താണ് നികുതി പിരിവിനെ പറ്റി അതിൻ്റെ താത്വിക ആചാര്യന്മാർ വലിയ എഴുതി വച്ചിരിക്കുന്ന എന്താണ് നികുതി പിരിക്കുന്നത് ചിത്രശലഭം പൂവിൽ നിന്ന് തേൻ നുകരുന്നതുപോലെ ആയിരിക്കണം അതായത് നികുതി കൊടുക്കുന്നവന് അതിൻ്റെ വേദന അറിയാൻ പാടില്ല എന്ന് വെച്ചാൽ ക്ലേശപൂർണമായ രീതിയിൽ അഥവാ ഉയർന്ന തോതിൽ നികുതി ഈടാക്കരുത് എന്നാണ് അതിൻ്റെ സാരം അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈടാക്കിയ നികുതി പൂവിൽ ചിത്രശലഭം പൂവിൽ നിന്ന് തേനെടുക്കുന്നത് പോലെയൊന്നും അല്ല കേരളത്തിൽ നികുതി ഇടുന്നത് കടുത്ത അതായത് ആഞ്ഞിടിക്കുന്നത് പോലെയാണ് ഓരോ നികുതിദായകൻ്റെയും മുതുകത്ത് കാരണം അത്ര രൂക്ഷമാണ് ഇവിടുത്തെ നികുതികൾ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് അതായത് ഇപ്പോഴും നാല് അമ്പത് അമ്പത്തഞ്ച് ശതമാനത്തോളം നികുതി പിരിവിനുള്ള അവകാശം സംസ്ഥാന സർക്കാരുകൾക്കാണ് ജി എസ് ടി നിയമം നിലവിൽ വന്നതിന് ശേഷവും അപ്പം എന്താണ് സംഭവം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അതായത് എന്താണ് മദ്യത്തിൻ്റെ നികുതി അത് കേരളം തന്നെയാണ് ഇപ്പോൾ ഓരോ സംസ്ഥാനം മദ്യം മദ്യം ജി എസ് ടിയിൽ പോയിട്ടില്ല ജി എസ് ടിയിൽ പോകാൻ സംസ്ഥാനങ്ങൾ സമ്മതിച്ചില്ല കാരണം മദ്യം എല്ലാ സംസ്ഥാനത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് അപ്പോൾ മദ്യനികുതി മദ്യനികുതി ചുമത്തുന്നതിന് മുൻപേ ബജറ്റിന് മുൻപേ ഇവിടെ ഈ നികുതിയെ പറ്റിയൊക്കെ ധാരണയുള്ളവർ പറഞ്ഞതാണ് ഗവണ്മെന്റിനോട് ഇപ്പോൾ തന്നെ മദ്യത്തിൻ്റെ നികുതി വളരെ ഉയർന്ന തലത്തിലാണ് ഇനി നികുതി കൂട്ടരുത് പക്ഷേ ഏറ്റവും താഴത്തെ വിലയുള്ള അതായത് അഞ്ഞൂറിൽ താഴെ വിലയുള്ള മദ്യത്തിൻ്റെ വില കൂട്ടിയിൽ ബാക്കിയുള്ളതിൻ്റെയൊക്കെ വില കൂട്ടി വില കൂട്ടിയിട്ട് എന്താണ് സംഭവിച്ചത് അതായത് ടാക് ടാക്സ് കാഷ്കേയ്ഡിങ് നികുതി കാഷ്കേയ്ഡിങ് എന്താണ് നികുതി കാഷ്കേയ്ഡിങ് അത് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാനൊന്ന് കൃത്യമായിട്ട് പറയാം ചുരുക്കി പറയാം അതായത് ഇവിടുത്തെ അതായത് ഇപ്പോൾ മദ്യം എല്ലാ സംസ്ഥാനങ്ങളിലും വിറ്റഴിക്കപ്പെടുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇവിടുത്തെ മദ്യത്തിൻ്റെ വില നമ്മളുടെ അയൽ സംസ്ഥാനങ്ങളുടെ മദ്യത്തിൻ്റെ വിലയേക്കാൾ ഒരുപാട് ഉയർന്നിരുന്നാൽ എന്ത് സംഭവിക്കും മദ്യപർ കൂട്ടമായി അവിടെ പോയി മദ്യപിക്കുക മാത്രമല്ല അവിടെ പോയി വണ്ടി പിടിച്ചും മദ്യപിച്ചും വണ്ടിക്കകത്ത് നിറയെ മദ്യക്കുപ്പികളുമായി ഇവിടെ വന്ന് വിപണനം നടത്തിയ ഒരു ലാഭം ഉണ്ടാക്കും അങ്ങനെ ഇവിടുത്തെ നഷ്ടം അയൽ സംസ്ഥാനത്തിലേക്ക് ചോർന്നു പോകുന്നതിനെയാണ് ടാക്സ് കാസ്കേഡിങ് എന്ന് പറയുന്നത് ഇതാണ് മദ്യത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ സംഭവിച്ചത് അത് സംഭവിച്ചതുകൊണ്ട് കേരളത്തിൻ്റെ മദ്യ വരുമാനം കുറഞ്ഞിട്ടില്ല കാരണം വില കൂട്ടിയത് കൊണ്ട് നികുതി വർദ്ധിപ്പിച്ച് വില കൂട്ടി അങ്ങനെ വില കൂട്ടിയത് കൊണ്ട് കുറച്ച് വിറ്റാലും ഉയർന്ന വരുമാനമുണ്ട് അപ്പോൾ ആ വഴിയിൽ വരുമാനം കുറഞ്ഞിട്ടില്ല പക്ഷേ ഇതിലും കൂടുതൽ വരുമാനം ലഭ്യമാകുമായിരുന്നു അവിടെ ടാക്സ് കാസ്കേഡിങ് ഒരു തടസ്സമായി വന്നു അത് സർക്കാരിൻ്റെ നയപരമായ തെറ്റായ തീരുമാനമാണ് ഇനി രണ്ടാമത് നമുക്ക് ഇന്ധനം എടുക്കുക ഇന്ധന സെസ്സാണല്ലോ രണ്ട് ശതമാനം ഇട്ടു എന്ന് പറഞ്ഞത് ഇന്ധന സെസ് എടുക്കുക ഇന്ധനത്തിൻ്റെ സെസ് ഈ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന ഇന്ധന വിലയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്താണെന്ന് വെച്ചാൽ കേന്ദ്രം വിട്ട സെസ്സും വിലയും എല്ലാം ഉണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെതായ സെസ്സും ഉണ്ട് അപ്പോൾ എന്ത് സംഭവിച്ചു അയൽ സംസ്ഥാനങ്ങളിലേക്കാളൊക്കെ ഇന്ധന വിലയും കേരളത്തിൽ കൂടുതലാണ് അപ്പോൾ എന്താണ് സംഭവിക്കുക അയൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന മേഖലകളിലെല്ലാം വണ്ടികൾ അയൽ സംസ്ഥാനത്ത് പോയി പെട്രോളോ ഡീസലോ എന്താണെന്ന് വെച്ചാൽ അടിക്കും അങ്ങനെയാകുമ്പോൾ ആ ഒരു അങ്ങോട്ട് അതായത് അവിടെയും ഈ കാസ്കേഡിക്കുണ്ട് എന്നർത്ഥം അപ്പം നയപരമായ തെറ്റായ തീരുമാനങ്ങൾ നികുതി ചുമത്തുന്നത് ഇത്തരം ഈ കാസ്കേഡിംഗ് ഉണ്ടാകുമോ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം ഒരു ധനമന്ത്രി നികുതി തീരുമാനിക്കാൻ ആ തീരുമാനത്തിലുണ്ടായ പാളിച്ച കൊണ്ട് ഒരുപാട് വരുമാനം നമ്മുടെ അയൽ സംസ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ കിട്ടിയിരിക്കുന്ന വരുമാനം നന്നായി കൈകാര്യം ചെയ്താൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാതെ സംസ്ഥാനത്തിന് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ ഈ മദ്യം നികുതി ഇത് രണ്ടുമാണ് അതായത് സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി വരുമാനത്തിൻ്റെ തനത് വരുമാനത്തിൻ്റെ ഒരു നാൽപ്പത് ശതമാനത്തോളം വരുന്നത് മദ്യത്തിൽ നിന്നും ഇന്ധനത്തിൽ നിന്നുമാണ് ഈ രണ്ട് മേഖലയിലുമാണ് കാസ്കേഡിങ് ഉണ്ടായത് അങ്ങനെ ധന പിന്നെ വരുമാന നഷ്ടമുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കുറേ പക്ഷേ അതോടൊപ്പം തന്നെ വില വർദ്ധിപ്പിച്ചത് വരുമാനത്തിൽ വലിയ അതായത് കിട്ടാമായിരുന്ന വരുമാനം കുറഞ്ഞെങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാൾ വരുമാനം കൂടിയിട്ടേ ഉള്ളൂ കുറഞ്ഞിട്ടില്ല